ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ടിപ്സ് ഫോർ ടെൻഷൻ ഫ്രീ രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് 1 ഇൻ കെ വി ആണ്. അതായത് നമ്മൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്ലാസ് 1 അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുക്കി വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ തന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. അപ്പം അത് അമർത്തി കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ബെല്ലൈക്കൺ വരുന്നതായിരിക്കും, അതിൽ ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ തംബ്നെയിലായിട്ട് വരുന്നത് കേന്ദ്രീയ വിദ്യാലയ അഡ്മിഷൻ 2021-22 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇനിയും വീഡിയോയിലേക്ക്, നിങ്ങൾ ക്ലാസ് 1 കുട്ടിയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫോണിൽ കഴിവതും നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനും ഫില്ല് ചെയ്യാനും ശ്രമിക്കരുത്. കാരണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചില ടാബുകൾ മൊബൈലിൽ പ്രവർത്തിക്കത്തില്ല. ഇനിയും എല്ലാം ഫില്ല് ചെയ്ത് അവസാനം വരുന്ന സമയത്ത് സബ്മിറ്റിൻ്റെ ബട്ടൺ നമ്മുടെ മൊബൈലിൽ വർക്ക് ചെയ്യത്തില്ല. പലരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ട്. അവര് ഫോമെല്ലാം ഫില്ല് ചെയ്ത് ലാസ്റ്റിൽ വന്ന് സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ അത് സബ്മിറ്റ് ആകുന്നില്ല, വർക്ക് ആകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ടിപ്പ് പറഞ്ഞു തരുന്നത്. നമ്മൾ എപ്പോഴായാലും ക്ലാസ് 1 ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നത് ഒന്നുകിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ആയിരിക്കണം എന്ന്. അടുത്തതായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉള്ള മൊബൈൽ ഫോൺ എപ്പോഴും തൊട്ടടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട്. കാരണം OTPs ആവശ്യമായിട്ട് നമുക്ക് വരുന്നതാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ മൊബൈൽ, ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച നമ്പർ ഉള്ള മൊബൈൽ അടുത്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേനയും പേപ്പറുമാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരാൻ വേണ്ടിയിട്ട് താമസിക്കും, നമ്മുടെ IDയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് താമസമെടുക്കും. ആ സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട നമ്പേഴ്സൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേപ്പറും പേനയും നമ്മുടെ അടുക്കൽ വേണമെന്ന് പറയുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 256 KB താഴെ ആയിരിക്കണം എന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 256 KB താഴെ ആയിരിക്കണം. എന്നാലും 256 KB ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നും ഇല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ അടുക്കൽ വെക്കേണ്ടത് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. കാരണം നമ്മൾ ഇതിനകത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്ന അഡ്രസ്സിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും പാടില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നമ്മൾ അഡ്രസ്സ് എൻ്റർ ചെയ്യേണ്ടത്. ഇൻ്റർനെറ്റ് സ്പീഡാണ് അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പീഡ് എവിടെ ഇരിക്കുമ്പോഴാണോ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് അവിടെ വേണം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്രമീകരിക്കാനായിട്ട്. ഇനി നമ്മുടെ മൊബൈലിൻ്റെ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ മൊബൈല് ഏത് സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുതലുള്ളത് അവിടെ വെച്ചിട്ട് വേണം അതിൻ്റെ വൈഫൈ ഉപയോഗിച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട്. കാരണം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെടുകയും പിന്നീട് ആദ്യം മുതൽ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഫില്ല് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ
മറ്റൊരാളോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. കാരണം ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് കരുതി വേഗത്തിൽ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു വെച്ചിട്ട് അന്ന് തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒന്ന് രണ്ട് ദിവസങ്ങളിലേക്ക് ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഒരുപാട് പേർ ഒരുമിച്ചിരുന്ന് ഫില്ല് ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം പതുക്കെ മൂന്നാല് ദിവസത്തിന് ശേഷം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. ഒരു തിരുതിയും പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു കാര്യം, നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇത് രജിസ്ട്രേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. കാരണം ലാസ്റ്റ് 3 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ട്രാഫിക് കൂടുതൽ ദിവസങ്ങളായിരിക്കും. ഒരുപാട് പേര് പിന്നാകട്ടെ പിന്നാകട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ് വെച്ചിട്ട് ലാസ്റ്റ് ദിവസങ്ങളിൽ വേഗത്തിൽ ഫില്ല് ചെയ്ത് അയക്കുന്നത് കൊണ്ടും നമുക്ക് കൺജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ ഞാൻ KV Class 1 ന്റെ അഡ്മിഷനെ സംബന്ധിച്ച അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. അതുവരെ നമസ്കാരം.